യേശു ക്രിസ്തുവിൽ ബഹുമാനരായ സഹോരിസോവന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി ഞാൻ ഇവിടെ പ്രകാശിപ്പിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രനും നമ്മുടെ രക്ഷിതാവുമായ തൃത്വത്തിൽ രണ്ടാമനായ ദൈവത്തെ സംബന്ധിച്ച് ഞാൻ ദൈവ വചന വചന അധിഷ്ഠിതമായി അത്യാവശ്യമായി ഓർപ്പിക്കുവാൻ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സമീപം വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ വാസ്തവത്തിൽ ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഉപദേശ സത്യങ്ങളുടെ വ്യതിചലങ്ങളിൽ വ്യതിചലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ കാലം അത്രയും ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തിട്ടുള്ള ആളുകൾ സഭാചരിത്രത്തിൽ എ ഡി മൂന്നാം മുതൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് സഭാചരിത്രത്തിൽ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും അവൻ്റെ നിത്യത്വത്തെയും പിതാവായ ദൈവത്തുള്ള സമത്വത്തെയും ചോദ്യം ചെയ്ത അറിയൂസ് എന്ന് പറയുന്ന വേദവിപരീതി അത്താനാസ്യൂസ് എന്ന് പറയുന്ന സഭാപിതാവുമായി ഏറ്റുമുട്ടി ദയനീയമാംബിതം പരാജയപ്പെട്ട് ദൈവസഭാ ചരിത്രത്തിൽ വിപരീത ഉപദേഷ്ടാവായി കണ്ടം ചെയ്യപ്പെട്ട ചരിത്രം സഭയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച യഹോബയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഈ അറിയൂസിൻ്റെ പിൻഗാമികളായ ഒരുവറ്റ ആളുകളാണ് അവരും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവരും ക്രിസ്തു ദൈവ സൃഷ്ടിയാണ് എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുമാണ് അതൊക്കെ പിന്നിട്ട് ഇരുപത്തൊന്നാം നൂറ്റാടിൻ്റെ ഈ ആദ്യയാമമായപ്പോൾ ഈ നാളുകളിലായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന മറ്റൊരു ഉപദേശപിഷരാണ് യേശു ക്രിസ്തു ഏക ദൈവം അല്ല എന്നുള്ള നിലയിലുള്ള ഉപദേശ വ്യാഖ്യാനങ്ങൾ ഒരുപറ്റവും ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് യേശു ക്രിസ്തു ഏക ഏക ദൈവം എന്ന് പറയുന്നത് പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റായ ധാരണ പരത്തിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുന്നത് ഈ ദിവസങ്ങളിലായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അവർ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞുപോലും ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച നിൻ്റെ ഏകജാതനായ പുത്രനെയും വിശ്വസിക്കുന്നത് സാക്ഷാൽ നിത്യജീവനാകുന്നു എന്ന് കഴിഞ്ഞ ദിവസം ന്യൂമ ക്രമീകരിച്ച ഒരു ചർച്ചാവേദിയിൽ വേർപെട്ട സഭാ സഭകളുടെ മധ്യേ ശുശ്രൂഷകനായിരിക്കുന്ന ഒരു ദൈവദാസൻ ബി എസ് ടിക്ക് വേണ്ടി അതിന് പ്രാതിനിധ്യം വഹിക്കുകയും അവിടെ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സമനായ ദൈവം ാണ് എന്ന് അദ്ദേഹം വേദപുസ്തക വ്യാഖ്യാന വശത്ത് വിശേഷാൽ റെഫറൻസ് സഹിതം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വളരെ പ്രശംസനീയമായ ഒരു ചർച്ചാ വേദിയായി എനിക്ക് തോന്നി എന്നാൽ അതിനോട് ചേർന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒന്ന് രണ്ട് ചിന്തകൾ ഈ സമയത്ത് ഓർപ്പിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ശാസ്ത്രപരമായി ചില തെറ്റിദ്ധാരണകൾ അനുവാചക സുഹൃത്തുക്കളുടെ അന്തരംഗത്തിലേക്ക് തുളച്ചു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുവാൻ ദൈവസ്ഥാനാഗ്രഹിക്കുകയാണ് ദൈവിക തൃത്വത്തെ ഉൾക്കൊള്ളാനും അത് വിശ്വസിക്കാനും കഴിയാത്ത ആളുകളാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമ്മുടെ കർത്താവ് യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു പ്രസ്താവിച്ച ഒരു പ്രസ്താവന അന്നത്തെ കാലത്തെ പരീക്ഷന്മാരെ ഏറെ ചൊടിപ്പിച്ച ഒരു പ്രസ്താവനയായിരുന്നു അതിങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാകുന്നു ഇത് കേൾക്കുകയിൽ അവർ അവനെ എറിയുവാൻ കല്ല് എടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ വായിക്കുന്നത് ഞാൻ ചെയ്ത ഏത് ദോഷം ഹേതുമായിട്ടാണ് നിങ്ങൾ എന്നെ കല്ലെറിയാൻ ഭാവിക്കുന്നത് എന്ന് പരീക്ഷന്മാരോട് യേശു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം യേശുക്രിസ്തു ഏക സത്യ ദൈവമാണെന്നുള്ളതിൻ്റെ വ്യക്തമായ അംഗീകരണമാണ് അവർ പറഞ്ഞു നീ ഏത് ദോഷം മതമല്ല നീ നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കിയതുകൊണ്ടത്രേ ഞങ്ങൾ നിന്നെ കറി കല്ലെറിയാൻ ഭാവിക്കുന്നത് എന്ന് പറഞ്ഞു അത് ശരിയാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ദൈവ വചനത്തിൽ നിൻ്റെ ജനത്തിനിടയിൽ ആരെങ്കിലും ഒരുവൻ തന്നെത്താൻ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിനിടയിൽ എഴുതേറ്റ് വന്നു കഴിഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവൻ ദൈവദൂഷണം പറയുന്നവനാണ് അപ്പോൾ യേശു ക്രിസ്തു തന്നെത്താൻ പിതാവായ ദൈവത്തോട് സമാനനല്ല സമനാക്കി എന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മനസ്സിലാത്ത വ്രീഷ്യന്മാർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മനസ്സിലായിരുന്ന ആയിരുന്ന മത്സരികളായിരുന്ന പരീക്ഷന്മാർക്ക് പോലും യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് സമനാണെന്ന് മനസ്സിലായി അതുകൊണ്ട് അവർ അവനെ കല്ലെറിയാൻ ഭാവിച്ചു നീ നിന്നെ തന്നെ പിതാവായ ദൈവത്തോട് സമനാക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ ഭാവിക്കുന്നു പറഞ്ഞപ്പോൾ അതിനെ തിരുത്താൻ യേശു ക്രിസ്തു തയ്യാറായില്ല അതിൻ്റെ അർത്ഥം കർത്താവ് പിതാവായ ദൈവവും സമനാണ് എന്നാണ് എൻ്റെ അർത്ഥം ഞാൻ രണ്ട് വാക്യങ്ങളാണ് ഇന്ന് എൻ്റെ ബഹുമാനപ്പെട്ട ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ സ്റ്റാമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് യഷിയാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യമാണ് ബി സി എഴുന്നൂറിനോടടുത്ത് യശിയ പ്രവാചകന് ദൈവം നൽകിയ പ്രത്യേകമായ വെളിപ്പാടിൽ നൽകിയ ഒരു വാക്യമാണ് യഷിയ ഒൻപതിൻ്റെ ആറും ഏഴിൻ്റെ പതിനാലും ഏഴിൻ്റെ പതിനാല് നമുക്കറിയാം കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഞാൻ അതേക്കുറിച്ച് വ്യക്തമായ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ നാളുകൾക്ക് മുമ്പ് നൽകിയത് യൂട്യൂബിൽ കിടപ്പുണ്ട് അത് അവിടെ പറഞ്ഞിരിക്കുന്ന ആ കന്യക എന്ന് പറയുന്ന ആൾ ആരാണ് അൽമ ബദൂല എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ അതിൽ ആൽമ എന്ന വാക്ക് ീയമായ അർത്ഥങ്ങൾ യേശു ക്രിസ്തുവിൽ അത് എങ്ങനെ നിവർത്തിക്കപ്പെട്ടു ഇതൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ആത്മ എന്ന് പറയുന്ന വാക്ക് അതായത് കന്യക എന്ന് പറയുന്ന വാക്ക് യേശു ക്രിസ്തുവിൻ്റെ ജന്മത്തോട് മുതൽ എപ്രകാരമാണ് പ്രാവചനികമായി നിവർത്തിക്കപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ യശിയ ഒൻപതിൻ്റെ ആറ് ഏഴിൻ്റെ പതിനാലിൽ പറയപ്പെടുന്ന ശിശുവിനെക്കുറിച്ചുള്ള വിവരണമാണ് ഏഴിൻ്റെ പതിനാൽ പറയുന്നത് കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്നു പേർ വിളിക്കപ്പെടുമെന്നാണ് അതായത് ദൈവം നമ്മോടുകൂടെ എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത് കന്യാഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും ഇതാണ് അവിടുത്തെ പ്രവചനം യഷ്യ ഏഴിൻ്റെ പതിനാല് പ്രകാരം വിദൂരഭാവിയിൽ ജനിക്കാൻ പോകുന്ന ശിശു ആരോ ആ പ്രാവചനിക മഷിയ സമം ദൈവം നമ്മുടെ കൂടെ അതാണ് അവിടുത്തെ ആശയം യഷിയ ഒൻപതിൻ്റെ ആറിൽ അതേ പ്രവാചനം വിളിച്ച് പറഞ്ഞു നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ഇവിടെ രണ്ട് പദപ്രയുള്ള ഒന്ന് ജനിച്ചിരിക്കുന്നു രണ്ട് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ട വിഷയം അവിടെ പറയപ്പെടുന്ന ഫ്രേസസ് ആണ് അതായത് ജനിച്ചിരിക്കുന്നു നൽകപ്പെട്ടിരിക്കുന്നു ദാറ്റ് വിച്ച് ഈസ് ഗവൺ ഈസ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് ബോൺ അതാണ് അവിടുത്തെ പ്രമേയം അതായത് ജനിച്ചതല്ല നൽകപ്പെട്ടത് നൽകപ്പെട്ടതല്ല ജനിച്ചത് അതായത് ജനിച്ചത് ഒന്ന് നൽകപ്പെട്ടത് മറ്റൊന്ന് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഏഴാമധ്യായതെ പതിനാലാം ഭാഗിൽ പറയപ്പെടുന്ന യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ചാണ് നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ് അതായത് ദൈവത്വം മനുഷ്യത്വം ഈ രണ്ട് പ്രകൃതങ്ങൾ ഒരു വാക്യത്തിൽ സമന്വയിപ്പിച്ചാണ് അവിടെ പരിശുദ്ധാത്മാവ് യക്ഷിയാവ മുഖാന്തിരം ആ പ്രവചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ ഫോർ അൺഡേഴ്സ് എ ചൈൽഡ് ഈസ് ബോൺ സ്പീക്കിംഗ് അബൌട്ട് സൺഇസ് ഗവൺസ് ഇനി ഈ ജനിച്ചതായും നൽകപ്പെട്ടതായും പറയപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി ആരോ അവനെ സംബന്ധിച്ചുള്ള വിശീകരണമാണ് അടുത്ത് പറയുന്നത് അവന് അത്ഭുതം മന്ത്രി വീരനാം ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും അവന് അത്ഭുത മന്ത്രി വേനനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും ജനിപ്പാനിരിക്കുന്ന ശിശുവിനെ സംബന്ധിച്ച് നൽകപ്പെടുവാൻ പോകുന്ന മകനെ സംബന്ധിച്ചാണ് ഈ പറയപ്പെടുന്ന പ്രാവചനിക വാക്യം പറയുന്നത് അവൻ്റെ പേരുകളാണ് അവൻ്റെ പേര് എന്താണ് ഹിസ് നെയ്മാൽ വി കോൾ വണ്ടർഫുൾ അത്ഭുത മന്ത്രി എന്ന് നമ്മൾ ഒന്നിച്ച് ധരഞ്ഞു വയ്ക്കുന്ന വാക്കിൻ്റെ രണ്ട് പേരാണ് പറയുന്നത് ഹിസ് നെയ്മ് ഷാൽ ബി കോൾഡ് വണ്ടർഫുൾ കൗൺസിലർ ദ മൈറ്റി ഗോഡ് ദ പ്രിൻസ് ഓഫ് പീസ് ദി എവർലാസ്റ്റിംഗ് ഫാദർ എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ പേരിലേക്കും വരാം അതായത് നമുക്ക് നൽകപ്പെടുന്ന നൽകപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ മകൻ ജനിക്കാൻ പോകുന്ന ഈ ശിശു അവനെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ പേര് അവൻ്റെ പേര് അത്ഭുതം എന്നാണ് വണ്ടർഫുൾ അത്ഭുത അത്ഭുതം വണ്ടർഫുൾ എന്നാണ് പറയുന്നത് ഇവിടെ റണീഷ് അത് ഈ വേദിയിൽ പെട്ടെന്ന് കയറി തോക്കിൽ വെടിവെക്കാതെ ഞാൻ പറഞ്ഞു വരട്ടെ ലെറ്റ് ഗീവ് മീറ്റ് ടൈം അപ്പോൾ അവിടെ അവൻ്റെ പേര് വണ്ടർ എന്നാണ് അത്ഭുതം ഇവിടെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ന്യായവന്മാരുടെ പുസ്തകത്തിലേക്കാണ് അവിടെ മനോഹ ദമ്പതികൾക്ക് പ്രത്യക്ഷപ്പെട്ട യഹോബയുടെ ദൂതൻ ദി ഏഞ്ചൽ ഓഫ് ദ ലോഡ് ആ ദി ഏഞ്ചൽ ഓഫ് ദ ലോഡ് ഞാൻ വിശ്വസിക്കുന്നതും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തെളിയിക്കാൻ സാധിക്കും ദീകളിൽ കൂടി ഇതിനു മുമ്പ് ഞാനൊരു പ്രചരമുണ്ട് അതായത് ഓൾ ദി തിയോഫിനീസ് ഇൻ ദി ഓൾട്രേഷ്മെൻറ്റ് വേർ ക്രിസ്റ്റോഫിനീസ് എന്ന് ഒരു സ്റ്റഡി ഉണ്ട് പഴയ പഴയനിമകാലത്ത് ദി ഏഞ്ചലിക് അപ്പിയറൻസ് അതിനെയാണ് തിയോഫിനീസ് എന്ന് പറയുന്നത് ദി ഏഞ്ചലിക് അപ്പിയറൻസ് അതായത് യഹോബ ദൂതൻ എന്ന പേരിൽ പഴയ താളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ദൂത ക്രിസ്റ്റോഫിനീസ് അതായത് ക്രിസ്തുവിൻ്റെ ദൂതപ്രത്യക്ഷരായിരുന്നു എന്ന് തെളിയിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന വേദഭാഗങ്ങൾ പഴയ അതിൽ യഹോവയുടെ അബ്രഹാമിൻ്റെ മമ്രയുടെ തോപ്പിൽ വന്നു നിന്ന യഹോവയുടെ ദൂതൻ യോശുവയുടെ മുമ്പാകെ കയ്യിൽ ഊരി വാളുമായി വന്ന് നിന്ന ദൈവത്തിൻ്റെ ദൂതൻ യഹോയുടെ ദൂതൻ അവിടെയെല്ലാം ദി ഏഞ്ചൽ ഓഫ് ദ ആണ് മനോഹിക്ക് പ്രത്യക്ഷപ്പെട്ട യഹോബയുടെ ദൂതൻ വയൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട യഹോബയുടെ ദൂതൻ അതിൻ്റെ വിവരണമൊക്കെ ന്യായവന്മാരുടെ പുസ്തകമുക്കറിയാവുന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല കാര്യം ഈ ടൈം ബൗണ്ടറി ലിമിഷൻ തീർക്കണമല്ലോ അവിടെ ഈ തനിക്ക് പ്രത്യക്ഷപ്പെട്ട യഹോബയുടെ ദൂതനോട് നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞ വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നീ എൻ്റെ പേര് ചോദിക്കുന്ന എന്ത് അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത് അത് അതിശയം ഉള്ളത് അപ്പോൾ അതിൻ്റെ പേരാണ് വണ്ടർഫുൾ അല്ലെങ്കിൽ വണ്ടർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേര് അതിശയം എന്താണ് ദൈവത്തിന് ഒരുപാട് പേരുകൾ ബൈബിളുണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടയാൾ ദി ഏഞ്ചൽ ഓർ ദ ലോളാണ് യഹോബയുടെ ദൂതനാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മറിയയുടെ ഗർഭപാത്രത്തിലുള്ള ജനനത്തിന് ശേഷം പുതിയ നിയമചരിത്രത്തിൽ ഒരു പ്രാവശ്യം പോലും ദി ഏഞ്ചൽ ഓഫ് ദ ലോഡ്സ് അപ്പിയറൻസ് നമ്മൾ കാണുന്നില്ല അതായത് യഹോബയുടെ ദൂതൻ്റെ പ്രത്യക്ഷത നമ്മൾ കാണുന്നില്ല അപ്പോൾ അതിനു മുമ്പുള്ള സ്ഥലങ്ങളിലാണ് ദി ഏഞ്ചൽ ഓഫ് ദ ലോഡ്സ് അപ്പിയറൻസ് നമ്മൾ കാണുന്നത് യഹോബയുടെ ദൂതൻ്റെ പ്രത്യക്ഷ നമ്മൾ കാണുന്നത് പടനിയമവാചികൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി മനസ്സിലാക്കി കഴിയുന്നത് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് ശേഷം യഹോബ ദൂതൻ്റെ പ്രതീക്ഷകൾ നിയമത്തിൽ എവിടെയും കാണുന്നില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ഈ പറയുന്ന വിഷയത്തിൻ്റെ ബൃഹത്തായ ഒരു വിശദ വിശദീകരണവും പഠനവും ആഗ്രഹമുള്ള ആളുകൾ ഈ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ സമയം ഞാനിവിടെ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ ക്വരീസും ലഭിച്ചു എന്ന് വരില്ല അതിന് ജോൺ ഓഫ് വാൽവഴിയിട്ടുള്ള ജീസസ് ക്രൈസ്റ്റീസ് അവർ ലോഡ് എന്ന് പറയുന്ന പുസ്തകം വാങ്ങി വായിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് ദി തിയോഫിനീസ് ഇൻ ദി ഓൾ ടേസ്റ്റ്മെൻറ്റ് അതായത് പഴയവത്തിലെ ദൈവപ്രതിഷ്ഠകൾ ക്രിസ്റ്റോഫിനീസ് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിന് മുമ്പുള്ള ദൂതവേഷത്തിലുള്ള വേഷത്തിലുള്ള എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതവിടെ നിൽക്കട്ടെ അപ്പോൾ അവൻ്റെ പേര് ഒന്ന് വണ്ടർഫുൾ അതായത് അത്ഭുതം എന്നാണ് ആരുടെ പേര് നൽകപ്പെട്ട ദൈവത്തിൻ്റെ പേര് അല്ലെങ്കിൽ ജനിപ്പ് ജനിച്ച ശിശുവിൻ്റെ പേര് അവൻ്റെ പേര് വണ്ടർഫുൾ എന്നാണ് വണ്ടർ അത് ദൈവത്തിൻ്റെ പേരാണ് വണ്ടർ നീ എൻ്റെ പേര് ചോദിക്കുന്നത് അത് അതിശയമുള്ളത് രണ്ടാമത് വൈകിയത് കൗൺസിലർ അതായത് നമ്മുടെ ഇവിടെ ഇത് രണ്ടും കൂടെ ചേർത്ത് തോന്നിയിട്ടാണ് അത്ഭുത മന്ത്രി എന്ന് മലയാളത്തിൽ നിർമ്മിക്കുന്നത് കൗൺസിലർ അതായത് ആലോചനക്കാരൻ എന്ന് വരെ പറയാം അവരെങ്കിൽ മന്ത്രി എന്ന് എന്നിവിടെ പറയാം അപ്പോൾ ജനിപ്പാൻ ഈ ശിശു നൽകപ്പെട്ട ഈ ദൈവപുത്രൻ അവന് മന്ത്രിയാണ് എങ്ങനെയുള്ള മന്ത്രി അത്ഭുത മന്ത്രി അങ്ങനെ അത്ഭുത മന്ത്രിയാണ് മൂന്ന് അവൻ്റെ പേര് പറയാണ് ആരുടെ പേര് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അവൻ്റെ പേര് പറയാണ് വീരനാം ദൈവം അതായത് മൈറ്റി ഗോഡ് വീരനാം ദൈവം ഈ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് അവിടെ വേറെ ആരെയും കുറിച്ചുമല്ല അപ്പം അടുത്ത വായിക്കുന്നത് വീരനാം ദൈവം പിന്നെ പ്രിൻസ് ഓഫ് പീസ് സമാധാന പ്രഭു സമാധാന പ്രഭു അടുത്ത വായിക്കുന്നത് എവർലാസ്റ്റിംഗ് ഫാദർ അതായത് നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും ഞാൻ നിങ്ങളെ നിങ്ങളുടെ എല്ലാ യുക്തി കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഒരു പക്ഷെങ്കിൽ ബൈബിൾ ഉത്തരം നൽകുന്നു എന്ന് വരുന്നില്ല ഞാൻ വേദപസ്തുവത്തിൽ നിന്ന് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ദൈവശാസ്ത്ര വീക്ഷണം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും മനസ്സിലാക്കി ഞാൻ പറയുക നിങ്ങൾ അംഗീകരിക്കുന്നുല്ലോ എന്നുള്ളത് നിങ്ങളുടെ വിഷയമാണ് ഇറ്റ് ഈസ് യുവർ ഫെയ്റ്റ് ഡോൺ മൈ ഫെയ്റ്റ് അവിടെ പറയുന്നത് ഫോർ അണ്ടുവേഴ്സ് എ ചൈൽഡ് ഈസ് ബോൺ സോ ദാറ്റ് വീച്ച് ഈസ് ബോൺ സ്പീക്സ് നെസസറിലി അബൌട്ട് ദ ബിഗിനിങ് ഓഫ് ഹിസ് ഹ്യൂമാനിറ്റി അതായത് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം മനുഷ്യനാകുന്നു അതാണ് ആ ചൈൽഡ് ഈസ് ബോൺ എന്ന് പറയുന്നത് ബട്ട് അതേ പേഴ്സ് പറയാം ബട്ട് അണ്ടുവേഴ്സ് എ സൺ ഈസ് ഗവൺ അതായത് ജ ശിശുവിനെ ജനിച്ചിരിക്കുന്നു ദാറ്റ് നെസസറി സ്പീക്സ് അബൌട്ട് എ ബിഗിനിങ് ബട്ട് അറ്റ് ദ സെയിം വേർഡ്സ് ഇറ്റ്സ് ഓൾസോ ടെൽസ് എസ് എ സൺ ഈസ് ഗവൺ ഹീ ഹാസ് നോ ബിഗിനിങ് അവൻ ആദ്യന്താ ബിഹിന്നാണ് ആ സണ് അതായത് പുത്രൻ നൽകപ്പെട്ട പുത്രൻ അവൻ എങ്ങനെയുള്ളവനാണെന്ന് മീക്കാപ്രഭാൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെവിടെയെങ്കിലും ഓടി കടന്ന് നിക്കിയാ സുനദോസും അവിടെ പറഞ്ഞതും പിന്നെ ചാൽദിയൻ സുനോ ദിവസും എഫേസോസിലെ സുനോ എല്ലാം പറഞ്ഞിട്ട് സഭാപിതാക്കന്മാർ കൂടി ആലോചിച്ച് തന്ന ഇതൊക്കെ അല്ലാതെ വേദോസ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വല്ലതും സഭാചരിത്രവും വേദോസവും അറിയാൻ വയ്യാത്ത പിള്ളേരുടെ അടുത്ത് ചിലപ്പോൾ ചിലവാഹുമാനിക്കും മീക്ക അഞ്ചിന് രണ്ടിൽ പറഞ്ഞറിയാവോ നീയോ ഭേദരഹി അഫ്രാത്തേ നീ യഹൂദ പ്രഭുക്കന്മാർ ഒട്ടും ചെറുതല്ല നിന്നെ മേയ്പാനുള്ള തലവൻ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പുറപ്പെടുവരും യഹൂദയിലെ വേദലഹ്യനോട് പറയുകയാണ് മീക്ക അഫ്രാ നീയോ ബേദലി അഫ്രാദ് നീ യഹൂദന്മാരിൽ ചേർന്നാണെങ്കിലും നിന്നെ മേയ്പാലിൻ്റെ തലവൻ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിട്ട് അവൻ്റെ പുറപ്പാടിനെ പറയുകയാണ് ആ വാക്യം മീക്ക അഞ്ചിൻ്റെ രണ്ട് രണ്ടാം ഭാവം വായിക്കണം ഹിസ് ഗോയിങ് ഫോർ തീസ് ഫ്രം ഓഫ് ദി വേൾഡ് അതായത് അവൻ്റെ പുറപ്പാട് പണ്ടേ ഉള്ളതും ഹിസ് ഗോയിങ് ഫോർ ദീസ് ഫ്രം ഓഫ് ദി ഓൾഡ് അവൻ്റെ പുറപ്പാട് പണ്ടേ ഉള്ളതും എന്ന് പറഞ്ഞാൽ അവൻ പുരാതനായ ദൈവമാണ് ദാനി പ്രവാചിന്റെ പുസ്തകത്തിലെ കേബാർ നദികളുടെ തീരത്ത് ദാനിയിലിക്കുന്ന സമയത്ത് ഒരു കാൽ സമുദ്രത്തിലെ വെള്ളത്തിന് മേലും ഒരു 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 കാൽ ആകാശത്തിന് മേലും വെച്ചുകൊണ്ട് ദാനിയിലോട് സംസാരിക്കുന്ന വയോധികനായ ഒരു പുരുഷനെക്കുറിച്ച് ദാനിയിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ തല ഹിമത്തോളം വെള്ളയായിരുന്നു പറയും അവന് പുരാതനായ ദൈവം അതാണ് തൊണ്ണൂറാം ശക്തികളിൽ പറഞ്ഞതൊക്കെ പിതാ ഭർത്താവി നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂ ഭൂമിയെയും ഭൂമണ്ഡത്തെയും നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായി ഞങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ അവൻ്റെ പുരാതനത്വത്തെ സൂചിപ്പിക്കുകയാണ് ദീസ് ഗോയിങ് ഫോർ ഈസ് ഓഫ് ഫ്രം ദി ഓൾഡ് അവൻ്റെ പുറപ്പാട് പണ്ടേ ഉള്ളതും എന്ന് പറഞ്ഞാൽ ദരി ഇസ് നോ ബിഗിനിങ് അവൻ്റെ ഗോയിങ് ഫോർത്തിന് എന്തില്ല ബിഗിനിങ് ഇല്ല അപ്പോൾ ഏഷ്യ ഒൻപതിൻ്റെ ആറ് വ്യാഖ്യാനിക്കേണ്ടത് ഇങ്ങനെയാണ് അത് ഫോർ രണ്ട് വേഴ്സ് എ ചൈൽഡ് ഈസ് ബോൺ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നെസസറിലി ദ ചൈൽഡ് ഹാസ് എ ബിഗിനിങ് അതായത് അനിവാര്യമായും ശിശുവിന് ശിശുവിനെന്തുകൊണ്ട് പുരാരംഭമുണ്ട് എന്നാൽ ആ ശിശുവിനെ കുറിച്ച് പറയുകയാണ് ബട്ട് അണ്ടുവേഴ്സ് എ സൺ ഈസ് ഗിവൺ നമുക്ക് ഒരു മകനെ നൽകപ്പെട്ടു നൽകിയിരിക്കുന്നു ആ മകന അതായത് മകനെ എന്ന് പറയുമ്പോൾ ദാറ്റ് വിച്ച് ഈസ് ഗിവൺ ഈസ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് ബോൺ അതായത് നൽകപ്പെട്ടതും ജനിച്ചതും രണ്ടും രണ്ടാണ് ന പറയുന്നത് ഒന്നല്ല ഒരാളിനെ കുറിച്ചാണ് പറയുന്നത് പക്ഷേ നൽകപ്പെട്ടത് ഡിവിനിറ്റിയും ജനിച്ചത് ഹ്യുമാനിറ്റിയുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റി വാസ് ഫ്യൂസ്ഡ് ഇൻ ടു ദി ഇറ്റേണൽ ഡിവിനിറ്റി അതാണ് യേശു ക്രിസ്തു സംഭവിച്ചത് നിത്യനായ ദൈവ ദൈവത്തിൽ ദൈവത്വത്തിൽ മനുഷ്യത്വം ഫ്യൂസ് ചെയ്യപ്പെട്ടു അത് അത് മറിയുടെ ഉദരത്തിലാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് യാതൊരു അബദ്ധവും പറ്റാതെ ഫോർ അൺവേഴ്സ് എ ചൈൽഡ് ഈസ് ബോൺ അൺവേഴ്സ് എ സൺ ഈസ് ഗിവൻ അതായത് കുറിച്ച് പറയുന്നു ചൈൽഡ് ഈസ് ബോൺ ശിശു ജനിച്ചിരിക്കുന്നു അവൻ നെസർലി ബിഗിനിങ് ഉണ്ട് എന്നാൽ സൺ ഈസ് കിബൺ ദർ ഇസ് നോ ബിഗിനിങ് ഹിസ് ഗോയിങ് ഫോർ ദിസ് ഫ്രോം ഓഫ് ദി ഓൾഡ് മീ മീക്കാഞ്ചിൻ്റെ രണ്ട് അവൻ്റെ പുറപ്പാട് പണ്ടേ ഉള്ളതും തൊണ്ണൂറാം സംഖ്യൻ്റെ ഒന്നാം ബാക്കിയും പർവ്വങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചുമ്പോൾ അനാദിയായും ശാശ്വതമായി നീ നീന്തയുമാകുന്നു ദാനികളേഴ് അതായത് അവൻ്റെ തലഹിമത്വളം വെളുത്തത് അവ എന്ന് മാത്രമല്ല അവനെ അവനെക്കുറിച്ച് അവനെ അവനെ വയോധികൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവൻ്റെ പൂർവാസ്തിക്യത്വം നിത്യാസ്തിക്വേയും കാണിക്കുകയാണ് ഇനിയും വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ ഏതിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ഏതിൽ പരി പത്മോസിൻ്റെ കരിയും പാറ നടുവിൽ കിടക്കുന്ന പൊരുദ്ധാൻ കർത്താവ് യോഹനാൻ അപ്പോസലിനെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അംഗപ്രത്യേകമായി പ്രത്യേകിച്ച് പറയുമ്പോൾ അവൻ്റെ തലയും തലമുടിയും ഹിമത്തോളം വെളുത്തത് എന്ന് പറയുമ്പോൾ അവൻ പുരാതനനായവനാണെന്ന് ദാനിയയിൽ പറയുന്ന അതേ വാക്ക് മീക്ക അഞ്ജന പറയുന്നത് അതേ ആശയ പറയുകയാണ് ആരെക്കുറിച്ചാ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ പുരാതനായവനാണ് അവൻ വയോധികനാണ് നിത്യാസ്തിത്വമുള്ളവനാണ് അവനെ നിത്യത മുതലേ ഉള്ളവനാണ് എന്ന് പറയുകയാണ് ആ ദൈവത്വത്തിനെ കുറിച്ച് പറയും അപ്പോൾ ഒരു ശിശു ജനിച്ചിരിക്കുന്നു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികാരം ആധിപത്യം അധികാരം അവൻ്റെ തോളന്മേലിക്കും നമ്മളെ ഉൽപ്പത്തി പുഷോ നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മകളായ പന്ത്രണ്ട് ഗോത്ര ഗോത്രപിതാക്കന്മാരെയും അനുഗ്രഹിക്കുമ്പോൾ അവിടെ യഹൂദയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് അത് ഞാനൊരിക്കൽ ലേഖനം എഴുതിയാണ് അതായത് അവകാശമുള്ളവൻ വരുമ്പോ വരുവോളം രാജദണ്ഡ യഹൂദയുടെ കാലുകൾക്കിടയിൽ നിന്ന് നീങ്ങിപ്പോകില്ല എന്നാണ് എഴുതുന്നത് ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ദ സ്കർ ഷാൽ നോട്ട് ബി ടേക്കൺ എവേ ഫ്രം ബിറ്റ്വീൻ ദ തായ് ഓഫ് ജേക്കബ് ജൂത ആണ്ടിൽ ദ കം നിങ്ങളെ ശക്തം വ്യക്തമായി മനസ്സിലാക്കണം ഷൈലോ വരുന്നതുവരെ ഈ രാജ നീങ്ങിപ്പോകുന്നത് മഷിയായെ സംബന്ധിച്ചുള്ള വാക്കിയാണ് യാക്കൂബ് പ്രവചനാത്മാവിൽ പറയുക പരിശുദ്ധാത്മാവിൽ നമ്മളിപ്പോഴും വ്യാഖ്യാനിക്കുന്നതുപോലെ യാക്കോബ് ചിലപ്പോൾ മനസ്സായി കാണുക കാര്യം യാക്കോബിൽ കൂടി ദൈവാത്മാവ് പറയാണ് അപ്പോൾ അവൻ്റെ പേരാണ് അത്ഭുതം നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്താ അത് അത്ഭുതമുള്ളത് എന്ന് മനോഹിയോട് പറഞ്ഞ അതേ അത്ഭുതം രണ്ട് മന്ത്രി അത്ഭുത മന്ത്രി വീരനാം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദൈവം തീത്തോസ്റ്റൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ അപ്പോസൈ പോലീസ് പറയുകയാണ് നാ ഭാഗികരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്വിൻ്റെ പ്രത്യക്ഷ കാത്തിരിക്കുന്നു അപ്പോൾ അവരെ അവിടെ പറയപ്പെടുന്നത് ദ ഗ്രേറ്റ് ഗോഡ് എന്നാണ് ആരുകരിയാശു ക്രിസ്തു പിതാവായ ദൈവം മാത്രമാണ് ഏക ദൈവം കാര്യം യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൗലൂസു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് ന്യൂമാ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിൻ്റെ അടിയിൽ വന്ന് ഞാനിപ്പോ കുറിപ്പെടീട്ടുണ്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരികയാണ് എന്താണ് ഞാൻ പറഞ്ഞുതരാം ഇവൻ്റെ പേര് പറയാതെ ജനിപ്പാനിരിക്കുന്ന ശിശുവിൻ്റെ പേര് പറയാണ് അവൻ വീരനാം ദൈവം ഏ ഇവിടെ മറിയയുടെ ഉദരത്തിൽ ഉത്പാദിതമായി ആരോ അവൻ ജനിച്ചവനാണ് അതേ സമയത്ത് നൽകപ്പെട്ടവനുമാണ് ജനിച്ചവനും നൽകപ്പെട്ടവനുമായ ഇവൻ അതായത് മനുഷ്യനും ദൈവമായ ഇവൻ എങ്ങനെയുള്ളവനാണ് വീരനാം ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വശക്തനായിരുന്ന ദൈവമാണ് അപ്പോൾ അവൻ്റെ പേരാണ് വീരനാഥ് ദൈവം പിന്നെ അപ്പോൾ അവൻ അത്ഭുത മന്ത്രി പിന്നെ വീര വീരനാഥ് ദൈവം അടുത്ത് വായിക്കുന്നത് നിത്യപിതാവ് അപ്പോൾ ഇവിടുത്തെ കൺഫ്യൂഷനൊക്കെ പറഞ്ഞേക്കാം അപ്പോൾ അവനെ ഈ നിത്യപിതാവ് എന്ന് യേശു വിളിക്കാമോ എന്നുള്ള ആ ചോദ്യം നിത്യപിതാവ് എന്ന് യേശു കൃഷ്ണനെ വിളിക്കാമോ വിളിക്കാമെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്നറിയാമോ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്നത് ഏത് മണ്ഡലത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും യേശുക്രിസ്തുവിനെ നിത്യപിതാവ് എന്ന് വിളിക്കാവുന്നു അവിടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കും ലിംഗ്വിസ്റ്റിക് മിസ്റ്റേക്കും ഒന്നുമില്ല ദൈവാത്മാവിനങ്ങനെയൊന്നും വരികയില്ല നമുക്ക് സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് മിസ്റ്റേക്ക് കൂടിയത് ദൈവത്തിനൊരിക്കലും മിസ്റ്റേക്സ് ഉണ്ടാവില്ല അവൽ ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ യേശു ക്രിസ്തു നിത്യപിതാവാണെന്ന് ചോദിച്ചാൽ നിത്യപിതാവാണെന്ന് യേശു ക്രിസ്തു സംബന്ധിച്ചിട്ടുണ്ട് താൻ തന്നെ പറഞ്ഞൊരു അവകാശപ്പെട്ടുള്ളൂ അതായത് ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു അവിടെ പറയപ്പെടുന്ന ഏകത്വം എന്താണ് മനസ്സിലാകുന്നത് ആ ഏകത്വം മനസ്സിലാകുമ്പോൾ ഏകസത്യദൈവുമായി നിന്നെയും നീ അയച്ച നിന്റെ പുത്രനെയും വിശ്വസിക്കുന്നതിനെയും നിത്യജീവനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാനും പിതാവ് ഏകസത്യദൈവമാണെന്നാണ് പിതാവ് ഏകസത്യ ദൈവമെങ്കിൽ ഞാനും ഏകസത്യ ഏകസത്യദൈവം പിതാവ് പിതാവെങ്കിൽ ഞാനും പിതാവ് ഞാനും പിതാവ് ഒന്നാകുന്നു എങ്ങനെ സാരാംശത്തിൽ വ്യക്തി വ്യക്തി വ്യക്തിത്വത്തിൽ രണ്ടാം വ്യത്യാസമുണ്ട് പിതാവും പുത്രനും രണ്ട് വ്യക്തികളാണ് എന്നാൽ സാരാംശം എന്ന് പറഞ്ഞാൽ സത്താ സവിശേഷതയിൽ സാരാംശത്തിലുള്ള ഏകത്വമാണ് അവിടെ പറയുന്നത് പിതാവും ഞാനും ഒന്നാണെന്ന് പറഞ്ഞാൽ പിതാവും ഞാനും സാരാംശത്തൊന്നാണെന്നാണ് അപ്പം ദൈവമായിരിക്കുന്നത് സാരാംശത്തിൽ ഏകത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളായിരിക്കുമ്പോൾ തന്നെ സാരാംശത്തിൽ ഏകത്വം ഈ മൂന്ന് വ്യക്തികൾ സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതിനെയാണ് അവിടെ പറയപ്പെടുന്ന ഏകത്വം എന്ന് പറയുന്നത് അപ്പൊ ആ സാരാംശത്തിന്റെ പ്രമാ പ്രമാണമനസ് പറയുമ്പോൾ പുത്രൻ പിതാവുമാണ് പുത്രൻ പുത്രനുമാണ് ഇതിനെ മലയാള ഭാഷ കൊണ്ടോ ഇംഗ്ലീഷ് ഭാഷ കൊണ്ടോ മനുഷ്യബുദ്ധിയിലെ ഭാഷ കൊണ്ടോ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആ ബുദ്ധിമുട്ടാണ് ഇവിടെ ഈ പിതാവായ ദൈവം മാത്രമാണ് ഏകസത്യ ദൈവം ഞാൻ ഒരിക്കലും ഇത് പറഞ്ഞു യേശു ക്രിസ്തു ഏകസത്യ ദൈവാണെന്ന് ഞാൻ ഒരു യഹോബാസാക്ഷിക്കാനായി ബന്ധുക്കൾ ചെയ്യാൻ വന്നു എനിക്കൊരു വലിയ ഇടുകയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് യാതൊരു ചാഞ്ചല്യം ഈ വിഷയത്തിലില്ല കാര്യം കർത്താവ് പറയുന്നു ഞാനും പിതാവും ഒന്നാകുന്നത് പറഞ്ഞ് യേശു ക്രിസ്തുവാണ് അപ്പം യേശു ക്രിസ്തു ഇത് പറയുമ്പോൾ താൻ നിത്യപിതാവ് അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏകസത്യ ദൈവമായി ദൈവമല്ല എന്ന് വന്നു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം തൻ്റെ പ്രസ്താവനയിൽ ഈ പറഞ്ഞത് മനസ്സായോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളത്തിനെ പറഞ്ഞവൻ ക്രിസ്തുവാണെന്ന് വരും അപ്പോൾ യേശു ക്രിസ്തു കള്ളത്തിനും പറഞ്ഞു പറഞ്ഞാൽ ദൈവദൂഷമാണ് നമ്മൾ പറയുന്നത് കാര്യം ക്രിസ്തു കള്ളം പറയുകയില്ല സാരാംശം വിഭവിക്കപ്പെടുകയില്ല അത് ഞാനും പറയുന്നു സാരാംശം വിവരിക്കാൻ പറ്റുക സാരാംശം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബറൻകായുടെയും മരോട്ടിക്കായുടെയും ഒക്കെ ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തൃത്വം വിശ്വസിക്കാൻ റബ്ബറൻകായും മരോട്ടിക്കായും പിന്നെ ഫുട്ബോളിൻ്റെ പുറത്തെ ഡി ഡിവിഷനും ഒന്നും എനിക്കാവശ്യമില്ല അതൊന്നും ഞാൻ നോക്കാറുമില്ല എനിക്ക് ഇങ്ങനെ ഇതിലൊന്നും ആവശ്യമില്ല എനിക്കുള്ള ഏക ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ദൈവതത്വത്തിൽ മൂന്ന് വ്യക്തികൾ ഉണ്ടെന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും അടുത്ത അധ്യായം വരെ വായിക്കുന്ന ഭാഗത്തെല്ലാം പരിശുദ്ധ പറയുന്നു അപ്പോൾ ദൈവതത്വത്തിൽ ഏക സാരാംശം അതായത് ദൈവം ഏക സാരാംശം എന്ന് പറയുന്നത് ദൈവത്തെ ദൈവമാക്കി തീർക്കുന്ന ഗുണലക്ഷണമാണ് അതിനെ വാട്ട് ആദ്യം ഈ ഈ യേശുനാമക്കാരായ ആൾക്കാരും തൃത്വ നിഷേധികളും പിന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഗുണലക്ഷങ്ങളെ ചോദ്യം ചെയ്തും പഠിക്കേണ്ടത് ആദ്യം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എസൻസ് അല്ലെങ്കിൽ സാരാംശം എന്ന് പഠിക്കണം എന്താണ് ഈ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടന്മാരാണ് പന്തക്കോസുകാർക്കും പടർക്കാർക്കുള്ള കുഴപ്പമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം വേദോസം കയ്യിലുണ്ടോ അവരെല്ലാം ഉപദേഷ്ടാക്കന്മാരുമാണ് പിന്നെ ആരുവിടെ ആരോട് പറയാനാ വാട്ട് ഈസ് എസൻസ് എന്താണ് സത്ത അല്ലെങ്കിൽ സാരാംശം ഞാൻ പറഞ്ഞുതരാം സാരാംശം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ആറ് പ്രത്യേക ഗുണങ്ങളാണ് ഒന്ന് നിത്യാസ്തിത്വം അതായത് നിത്യത മുതലേ നിലകൊള്ളുന്ന അവസ്ഥ ഇത് പിതാ യേശുക്രിസ്തുവിനുമുണ്ട് പിതാവായ ദൈവത്തിനുമുണ്ട് പരിശുദ്ധാത്മാവിനുമുണ്ട് അപ്പോൾ നിത്യനായ ദൈവത്തിനും നിത്യനായ പുത്രനായാൽ പിതാവിൻ്റെ പിതൃത്വത്തിനും പുത്രൻ്റെ പുത്രത്വത്തിനും ആരംഭമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ മോശം പറയുമ്പോൾ നീ അനാദിയായും ശാശ്വതമായി ദൈവമാകുന്നു പറയുന്നത് അപ്പോൾ സാരാംശം ഒന്ന് രണ്ട് സർവശക്തി പിതാവ് എല്ലാവരെയും ഉയർപ്പിക്കുന്ന പോലെ നീ പുത്രനും മരിച്ചവരെ ഉയർപ്പിക്കുന്നു അപ്പോൾ പിതാവ് എന്ത് ചെയ്യാൻ കഴിയും പുത്രൻ അത് തന്നെ ചെയ്യാൻ കഴിയും പിതാവ് സൃഷ്ടിക്കുന്നു പുത്രൻ സൃഷ്ടിക്കുന്നു പിതാവ് സഷ്യം ചെയ്യുന്നു പുത്രൻ സഷ്യം ചെയ്യുന്നു പിതാവ് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പുത്രൻ ചെയ്യുന്നു അപ്പോൾ പിതാവ് ചെയ്യുന്നതിൽ ശകലം പോലും കുറവല്ല പുത്രൻ ചെയ്യുന്നത് പിതാവ് എന്ത് ചെയ്യുന്നു അതെല്ലാം പുത്രൻ ചെയ്യാൻ കഴിയുന്നു അതാണ് സാരാംശത്തിൻ്റെ ഒന്ന് സർവശക്തി രണ്ട് മൂന്ന് സർവജ്ഞാനം പിതാവ് എന്തെല്ലാം അറിയുന്നു അതെല്ലാം പുത്രനും അറിയുന്നു പിതാവ് ഏതെല്ലാം കാര്യങ്ങൾ ഗ്രഹിക്കുന്നു അതെല്ലാം പുത്രനും ഗ്രഹിക്കുന്നു അതിൽ ഏറ്റക്കുറച്ചിട്ടുണ്ടാകുന്നില്ല ഇപ്പം സർവ്വശക്തി സർവ്വജ്ഞാനം സർവവ്യാപകത്വം പിതാവ് എവിടെയെല്ലാം വായിക്കുന്നു അവിടെയെല്ലാം പുത്രനും വായിക്കുന്നു സ്വയംഭൂവത്വം അതായത് തൻ്റെ അസ്തിത്വത്തിന് കാരണം ആവശ്യമില്ലാത്ത അവസ്ഥ പിതാവായ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് കാരണം ആവശ്യമില്ല അതായത് ഗോഡ് ഈസ് ആൻ അൺകോസ്ഡ് കോസ് തൻ്റെ അസ്തിത്വത്തിന് കാരണം ആവശ്യമില്ലാത്ത ആളാണ് ദൈവം അപ്പം അതുകൊണ്ട് ദൈവം സ്വയംഭുവാൻ ഉള്ളവനാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ദൈവത്തിൻ്റെ സാരാംശം എന്ന് പറയുമ്പോൾ സർവശക്തി സർവജ്ഞാനം സർവവ്യാപത്വം സ്വയംഭൂഹത്വം പിന്നെ നിത്യത്വം ഇതെല്ലാം ദൈവത്തിൻ്റെ സാരാംശ ഗുണങ്ങളാണ് ഈ പറയപ്പെട്ട സാരാംശ ഗുണങ്ങളെല്ലാം എത്രത്തോളം ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതല്ല യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു ഏകദൈവം എന്തോ സംശയം ഏ സാരാംശം അതല്ല താനായിരിക്കുന്ന ടോട്ടൽ ക്വാളിറ്റിയാണ് സാരാംശം എന്തോ താനായിരിക്കുന്ന ടോട്ടൽ ക്വാളിറ്റി ഏഹ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ നോക്കൂ അനേഷേ എന്താ വാട്ട് ഈസ് ഗോഡ് ഈസ് ഓൾ ടുഗതർ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം സർവശക്തരാണ് സർവ്വജ്ഞാനിയാണ് സർവവ്യാപിയാണ് സ്വയംഭുവാണ് സൃഷ്ടികർത്താവാണ് ഏഹ് നിത്യാസ്തവും ഇതാണ് താനായിരിക്കുന്ന ക്വാ ടോട്ടൽ ക്വാളിറ്റി അപ്പോൾ ഇത്രയും ക്വാളിറ്റി ദൈവത്തെ ദൈവമാക്കുന്നത് ഞങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ചുമ്മാ നാളെ രാവിലെ ഒരാൾ വന്നേ ദൈവമാണെന്ന് പറഞ്ഞാൽ ആളിനെ അംഗീകരിക്കാൻ പറ്റുമോ അപ്പോൾ അവിടെ 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 പറയപ്പെട്ടിരിക്കുന്ന വാട്ട് ഈസ് ഗോഡ് ഈസ് ഓൾ ടുഗതർ ദൈവം എന്തായിരിക്കുന്നുവോ അതാണ് ദൈവത്തിൻ്റെ സാരാംശം അപ്പോൾ ഈ പറയപ്പെട്ട ഈ പറയപ്പെട്ട എല്ലാ ക്വാളിറ്റികളും കൂടെ ഒന്നിച്ച് സമ്മേളിച്ചിരിക്കുന്ന വ്യക്തിപ്രഭാവമാണ് ദൈവം ഏ ചുമ്മാ ഇരുന്നുകൊണ്ട് തെറ്റ് തെറ്റ് തെറ്റത് പറഞ്ഞുകൊണ്ടിരിക്കാതെ വല്ലതും ഇതിനെ തെറ്റാണെങ്കിൽ അത് എഴുതി ശരിയായത് എഴുതിയിടാൻ കഴിയും കഴിഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കാതെ അപ്പോൾ ഇവിടെ അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ സാരാംശത്തിൽ പിതാവും പുത്രനും ഒന്നാണ് അതുകൊണ്ട് പിതാവ് സമ പിതാവിനെ പിതാവെന്നും പുത്രനെ പുത്രനെന്നും വ്യക്തികളായി പറയുമ്പോൾ അതായത് തങ്ങളുടെ ഓഫീസിനോട് മുന്നിൽ പറയുമ്പോൾ പി ഒന്നാമത്തെ ആളുടെ പിതാവെന്നും രണ്ടാമത്തെ ആളുടെ പുത്രനെന്നും മൂന്നാമത്തെ ആളിനെ പരിശുദ്ധാത്മാവെന്നും ഈ തൃത്വമെന്ന് പറയുന്ന ആ ദൈവിക ദൈവതത്വത്തിൽ ഒരാൾ മറ്റേ ഒരാളിനെ പരിചയപ്പെടുന്ന പദപ്രയോഗം എന്ന് പറഞ്ഞാൽ മതി നമുക്കും അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒന്നാമത്തെ മൂന്ന് മൂന്ന് വ്യക്തികൾ പരസ്പരം വേർപെടുത്താനാവാതെ സാരാംശത്തിൽ നിത്യത മുതൽ ഒന്നായി കഴിയുന്ന അവസ്ഥാ വിശേഷമാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ സാരാംശത്തെ വേർപെടുത്താൻ കഴിയുകയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നു ഒരു ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ ആളോടെ നീ എൻ്റെ പുത്രൻ എന്ന് പറയുന്നു ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളിനെ കുറിച്ച് പറയുന്നു ഇതെൻ്റെ പിതാവെന്ന് പറയുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയാള് മൂന്നാമത്തെ ആളെയും കുറിച്ച് ഇത് പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുന്നു ഇത് അവർ അന്യോന്യം സംബോധന ചെയ്യുന്ന ആ ഈ ഓഫീസ് സംബന്ധിച്ചുള്ള ആണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാൻ അങ്ങനെ സാധിക്കുള്ളൂ അല്ലാതെ പിതാവായ ദൈവം ഹയസ്റ്റ് ഗോഡ് പിന്നെ ഈ പുത്രനായ ദൈവം സെക്കൻഡറി ഗോഡ് പിന്നെ പരിശുദ്ധാത്മാവായ ദൈവം തേർഡ് ക്വാളിറ്റിയുള്ള ഗോഡ് അങ്ങനെ ദൈവമുണ്ടോ മൂന്ന് ദൈവത്തെ വേദോസം പഠിപ്പിക്കുന്നല്ലോ മൂന്ന് മൂന്ന് വ്യക്തികൾ നിത്യത മുതൽ പരസ്പരം വേർപെടുത്താനാവാതെ സാരാംശത്തിൽ തുല്യത്വമുള്ളവരായി ഒന്നായി ചേർന്ന് ഏ ഒരു ദൈവമായിരിക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ദൈവം എന്ന് പറയുന്നത് തൃത്വത്തെ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ കൺസീവ് ചെയ്യാൻ കഴിയാത്തത് തൃത്വത്തിനെതിരെ നിരന്തരമായി മത്സരിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് സ്വയംഭൂവെന്ന വാക്കൊരിക്കലും തെറ്റല്ല സ്വയം സ്വയംഭൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ തൻ്റെ അസ്തിത്വത്തിന് കാരണം ആവശ്യമില്ലാതെ എന്നും ആയിരിക്കുന്നുവെന്ന് അർത്ഥമേ ഉള്ളൂ മറ്റേ കാര്യമില്ല നിങ്ങൾ വേറെ ഡിക്ഷണറിക്കകത്ത് രാമകൃഷ്ണൻ പിള്ളേരെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിക്കകത്ത് വ്യാഖ്യാനം പറഞ്ഞു വല്ല ആവശ്യമുണ്ടോ ഏഹ് താനായിരിക്കുന്ന തൻ്റെ അസ്തിത്വത്തിന് കാരണം ആവശ്യമില്ലാത്ത നിത്യാസ്തിത്വമുള്ളവൻ്റെ എന്നർത്ഥമേ ഉള്ളൂ എൻ്റെ അസ്തിത്വത്തിന് കാരണമുണ്ട് അത് എൻ്റെ അസ്തിത്വത്തിന് കാരണം എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ അപ്പനാണ് എന്നെ ജനിപ്പിച്ചത് അപ്പോൾ എൻ്റെ ജനനത്തിൻ്റെ കാരണമുണ്ട് എൻ്റെ പിതാവാണ് എൻ്റെ പിതാവിൻ്റെ ജനനത്തിന് എൻ്റെ പിതാവിൻ്റെ പിതാവാണ് കാരണക്കാൻ അങ്ങനെ പുറകോട്ട് നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ ആദാവാണിതിൻ്റെ എല്ലാം കാരണക്കാരൻ അങ്ങനെ വരും കാര്യം നിങ്ങൾ സന്താനപുഷിയുടെ ഒരു ഭൂമിയിൽ നിറഞ്ഞ പെരുകയാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞു അപ്പോൾ ഹ്യൂമാനിറ്റിയുടെ ഫെഡറൽ റെപ്രസെൻറ്റേഷൻ ദൈവം കൊടുത്തത് ആദ്യ മനുഷ്യനാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്നാൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് അങ്ങനെയുള്ള ഒരു ഒരു കാരണം ആവശ്യമില്ലായാൽ ഗോഡ് ഹാസ് ബീൻ എക്സിസ്റ്റിംഗ് ഫ്രം ഓൾ ഇറ്റേണിറ്റി ദൈവം എല്ലാ നിത്യതും നിത്യതയിലും ഉണ്ടായിരുന്നവനാണ് അതാണ് ഉണ്ടായിരുന്നവനും ഇരിക്കരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായവൻ എന്ന് യേശു കൃഷ്ണനെക്കുറിച്ച് പറയുന്നത് അപ്പം ഇരിക്കുന്നവനും ഇരുന്നവനും എന്ന് പറയുമ്പോൾ അവൻ ഇരുന്നവനാണ് അവൻ ഇരിക്കുന്നവനാണ് ഇനിയും വരാനുള്ളവനാണ് അങ്ങനത്തെ ആൾ ആ ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ വായിക്കുന്ന അവനെ പറയുകയാണ് നിത്യ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരാംശത്തിൽ എന്തു ചെയ്യുന്നു സാരാംശത്തിൽ ദൈവം സാരാംശത്തിൽ പുത്രനും പിതാവും ഒന്നാണ് അതുകൊണ്ടത് ചെയ്യാം ഇൻ്റർ ഈ പദം ഉപയോഗിക്കാം അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാതമിടവാക്കുകയുള്ളൂ നീ എൻ്റെ വലുത് ബാധിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തോട് പറയുകയാണ് കർത്താവ് എന്ന് അപ്പോൾ അങ്ങനെ ആകുന്നേ നിങ്ങൾ പറയുക ദൈവം പിതാവായ ദൈവം മാത്രമേ ഏകസത്യദൈവേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് ഏകസത്യദൈവുമല്ലേ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഇത് ഈ ഈ ഈ ഈ ഈ ഈ വാക്യുവാകുന്നത് കർത്താവ് എൻ്റെ കർത്താവിനോട് അതായത് കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിൻ്റെ ശത്രുക്കളെ നിന്റെ പാതവിടമാക്കുകളും നീ എൻ്റെ വളരെ ഭാഗത്തിരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് പിതാവ് പുത്രനെ കർത്താവ് വിളിക്കുന്നു കർത്താവ് പുത്രൻ പിതാവിനെ കർത്താവ് ചെയ്ത് വിളിക്കുന്നു അപ്പോൾ എത്ര കർത്താവുണ്ട് അപ്പോൾ ഇതെന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭാഷയിൽ മനസ്സിലാക്കി തരുവാൻ ഈ പ്രയോഗമല്ല വേറെ ഒരു മാർഗവുമില്ല പിന്നെ സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം പഠിച്ച് 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 വലിയ വിദഗ്ധന്മാരാകുമ്പോൾ മണ്ഡന്മാരായി പോകും പല ആൾക്കാർ അറിയാമോ ദൈവം എന്ന് പറയുന്ന വ്യക്തിത്വത്തെ സൃഷ്ടിയായിരുന്ന മനുഷ്യൻ തൻ്റെ സൃഷ്ടിയുടെ ബൗദ്ധിക മണ്ഡലത്തിൽ ഒതുക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമതയാണ് ഈ പറയപ്പെട്ട പോരാട്ടങ്ങളെയെല്ലാം കാരണം അല്ലേ ഇവിടെ ഇവിടെ പ്രശ്നം വരുന്നത് യേശു ക്രിസ്തു പിതാവ് ഈ പനീഷന്മാരോട് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു ഒന്നാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിതാവെന്ന് വിളിക്കുന്നതിന് വലുതെറ്റുമുണ്ടോ ഉണ്ടോ പുത്രൻ പുത്രനെ ദൈവം ദൈവം ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്തൊരു ജെങ്കോൽ നേരുള്ള ജെങ്കോലാകുന്നു എന്ന് പിതാവ് പുത്രനെ കുറിച്ച് പറയുമ്പോൾ പിതാവ് പുത്രനെ ദൈവമേ എന്നാണ് അവളി പുത്രൻ പിതാവിനെയും ദൈവമേ എന്നാണ് അവളി അത് മനസ്സിലാക്കുന്ന ചോദിച്ചാൽ സാരാംശത്തിലെ ഏകത്വം മനസ്സിലാക്കണം അപ്പോൾ സാരാംശത്തിലെ ഏകത്വം മനസ്സിലാക്കുമ്പോൾ യഷ്യ ഒൻപതിൻ്റെ ആൽ പറയപ്പെട്ടിരിക്കുന്ന പുത്രനെ കുറിച്ച് പറയുന്ന എല്ലാ ഗുണവിശേഷങ്ങളും പിതാവായ ദൈവത്തിനുള്ളതാണ് അപ്പോൾ സാരാംശത്തിൽ പിതാവും പുത്രനും ഒന്നു തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ എന്നെപ്പോലുള്ള സാധാരണ വേദവിദ്യാർത്ഥികൾക്കൊരു പ്രയാസവും ഇല്ല നിങ്ങളൊക്കെ വലിയ കൂടിയ തിയോളജിയൻസ് ആകുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം ഇവിടെ വലിയ ഹയർ ക്രിറ്റിസിസത്തിലേക്കൊക്കെ പോകുന്നത് എനിക്കെനിയൊന്നും ആവശ്യമില്ല വേദോഷം മനസ്സിലാക്കാൻ എൻ്റെ കയ്യിലൂടെ പോകേണ്ട ഹയർ ക്രിറ്റിസിസവും പിന്നെ അതുപോലെ തന്നെ ഈ വലിയ ഭയങ്കരമായിരിക്കുന്ന വിമർശ നിരൂപ നിരൂപണന്മാരായ വലിയ പ്രശസ്തന്മാരായ ആൾക്കാരുടെ ഗ്രന്ഥം ഒക്കെ ഇപ്പോൾ ഉണ്ട് അല്ല ലൈബ്രറിക്ക് അതി നല്ല തുറന്ന് ഞാൻ നോക്കാറില്ല കോ എനിക്കിത് മനസ്സിലാക്കാൻ ഈ പറയപ്പെട്ട ഈ ക്രിറ്റീസിസവും മോഡേണിസവും ഹയർ ക്രിട്ടീസിസൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവിക തൃത്വത്തെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവിക തൃത്വം എന്ന് പറയുമ്പോൾ ഉടനെ റബറുംങ്കായും ബാലക്കായും ഒക്കെ കൊണ്ടുവന്നാണ് നിങ്ങൾ അദൃഷാന്നും പറയാൻ പോകുന്നത് ഞാനിതിനെ ആ തൃത്വത്തെ മനസ്സിലാക്കാൻ റബ്ബറുകായും ബാലക്കായും കൊണ്ടുവരുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ദൈവ ദൈവവനത്തിലെ സ്വർഗ ദൈവ നിത്യതയിൽ മുതലേ പ്രപഞ്ച അതീതനായി സ്ഥിതി ചെയ്യുന്ന ദൈവം മൂന്ന് വ്യക്തികൾ ഒന്നായി സാരാംശത്തിൽ കുടികൊള്ളുന്ന ഏക ദൈവമാണ് മൂന്ന് പേരെയും ദൈവം എന്ന് വിളിക്കാം പിതാവിനെ ദൈവം വിളിക്കാം പുത്രനെ ദൈവം എന്ന് വിളിക്കാം പരിശുദ്ധാത്മാവിനെ ദൈവം എന്ന് വിളിക്കാം പിതാവും പുത്രനും അന്യോന്യം ഇൻ്റർചേഞ്ച് പിതാവെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ജനിപ്പാനിരിക്കുന്ന ശിശുവിൻ്റെ പേര് പറയുകയാണ് അവർ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും പേർ വിളിക്കപ്പെടും അപ്പം നിത്യപിതാവെന്ന് വിളിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നി സാരാംശത്തിൽ നിത്യത്വം ഉൾക്കൊള്ളുന്ന വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പരീക്ഷന്മാർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം പരീക്ഷന്മാർക്ക് മനസ്സിലായി അതാവ് പറഞ്ഞത് ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ ഭാവിച്ചതേ വെറുതെ ഒന്നുമല്ല നീ ഇത് ദോഷപ്രവർത്തിക്കൊണ്ടെന്നുമല്ല നീ നിന്നെ തന്നെ പിതാവായ ദൈവത്തോട് സമനാക്കി സമാനനാക്കുകയായിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ സമനാക്കി അവൻ പറഞ്ഞു ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവ ദൈവത്തിൻ്റെ ഏകത്വം അതാണ് ഏകസത്യ ദൈവമായ പിതാവ് ഏകസത്യദൈവുമായ പുത്രൻ അപ്പം ദൈവ പിതാവായ ദൈവം ഏകസത്യദൈവമാണെങ്കിൽ പുത്രനായ ദൈവം ഏകസത്യദൈവമാണ് പരിശുദ്ധാത്മാവായ ദൈവം ഏകസത്യദൈവുമാണ് അതുകൊണ്ട് എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകസത്യദൈവം ഇതാണ് ബൈബിളിലെ ദൈവം നിങ്ങൾ പറഞ്ഞ് 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 പറഞ്ഞിട്ട് വരുമ്പോൾ യേശുക്രിസ്തു ദൈവം എന്ന് പറയും അങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ പറയുന്നത് കൂടിയു വന്ന് സംഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞ ശേഷം സുബോധം നഷ്ടപ്പെട്ടു പോയവരും പിന്നെ വിശ്വാസം നഷ്ട പരി പരിചയച്ച് പോയവരും നാസ്തികത്വത്തിലേക്ക് പോയവരും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ സ്വാഭാവിക ഉണ്ട് കാര്യതറിയാവോ യു ആർ ട്രൈങ് ടു കൺസീവ് ദി ഇൻകൺസീവബിൾ അതായത് ഗ്രഹിക്കാൻ കഴിയാത്തതിനെ ഗ്രഹിക്കാൻ വേണ്ടി കാണിക്കുന്ന വെപ്രാളം ഈ വെപ്രാളത്തിൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാൽ എന്നെ സംബന്ധിച്ചിടക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല കാരണം കാരണിയാവൂ ദൈവസാരാംശം എന്താണെന്ന് എനിക്ക് അറിയാം ദൈവസാരാംശം എന്താണെന്ന് എന്നാണെന്നറിയാവുന്നതുകൊണ്ട് സാരാംശത്തിലുള്ള ദൈവ ദൈ ഈ മൂന്ന് വ്യക്തികളുടെയും തുല്യത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സാരാംശ്റെ തുല്യത്വം ഇത് മനസ്സിലാക്കാൻ വേദോസ എത്ര വാക്യങ്ങളുണ്ട് പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ മരണത്തിനായി ഏൽപ്പിച്ചുകൊടുത്തു എന്ന് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നു പുത്രൻ പറയുന്നു ഞാൻ ഇത് ചെയ്യുന്നു എൻ്റെ ജീവനെ വെച്ചു കൊടുക്കുന്നു അതിനെ തിരികെ പ്രാപിക്കാൻ എനിക്ക് അവകാശമുണ്ട് അതേസമയത്ത് ഇബ്രാലിനാൻ പറയുന്നു നിത്യാത്മാവിനാൽ ദൈവത്തിന് നിഷ്കളങ്കനായി തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം അപ്തി പരിശുദ്ധാത്മാവാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തത് പറയുന്നു പിതാവ് ഏൽപ്പിച്ചു എന്ന് പറയുന്നു പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചു എന്ന് പറയുന്നു ഇതിലേതാ ശരിയെന്നൊരാൾ ചോദിച്ചു ഇത് മൂന്നും ശരിയാ കാര്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സാരാംശത്തിൽ തൃത്വത്തിൽ ഏകത്വമുള്ളവനാണ് അപ്പോൾ ഏകത്വമുള്ള സാരാംശമുള്ള ഈ ദൈവം അങ്ങനെ പറയുമ്പോൾ താൻ പുത്രനെ കുറിച്ച് താൻ നിത്യപിതാവിന്ന് വിളിച്ചാൽ യാതൊരു തെറ്റുമില്ല അതായത് നിത്യതയിൽ പിതാവിനോട് സാരാംശമുള്ളവനായി ഏകദൈവമായിരുന്ന ദൈവം മനുഷ്യ പിന്നെ ദൈവതത്വത്തിൽ രണ്ടാമനായിരുന്ന വ്യക്തിയെ മനുഷ്യവേഷം പോലും മനുഷ്യനായി തീരുവാൻ ഭൂമിയിലേക്ക് അയച്ചു അവൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അവനെ നിത്യപിതാവിനെന്ന് വിളിക്കാം ഒരു പ്രശ്നവുമില്ല പ്രഭു യഹോബ എൻ്റെ സമാധാനം യഹോബാലൂ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അടുത്താണ് യഹോബ എൻ്റെ സമാധാനം ഇതന്നെ കർത്താവ് പറഞ്ഞത് ക്രിസ്തു നമ്മുടെ സമാധാനം അവിടെ നമ്മുടെ സമാധാനം ദൈവരും അങ്ങന പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം വെറുതെ ദൈവശാസ്ത്ര വിഷയത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാൽമാവ് വെളിപ്പെടുത്തിയിട്ടുള്ള ഉപദേശ സത്യങ്ങളെ വളച്ചൊടിച്ച് സാവാ സാധാരണക്കാരനായ വായനക്കാരൻ്റെ ബുദ്ധിമൂഷയിൽ കയറാൻ കഴിയാത്ത നിലയിലുള്ള കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തിട്ട് അവൻ്റെ മനസ്സിൽ മനോഭാവത്തിൽ സംശയമുണ്ടാക്കി ദൈവപ്തനെ സംശയിക്കുക എന്നുള്ള വല വലിയ പ്രവൃത്തിയാണ് ഇന്നത്തെ ഈ ഇങ്ങനെയുള്ള സംവാദങ്ങളും ചർച്ചകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതോ എനിക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല ഈ രണ്ട് വാക്യം അതിൽ മൂന്ന് വാക്യം മതി എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ ഏകത്വം ഏക ഏകസത്യദൈവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷിത ഏഹ് തിമോദ്യോഗസ്ഥൻ്റെ രണ്ടാലേഖനത്തിൽ അവിടെ പറയുന്ന രാജാതിരാജാവും കർത്താവും താൻ മാത്രം അടുത്ത് അമർത്തിയുള്ളവനും അടുത്തുകൂടാത്തിൽ വിളിച്ചതിൽ വസിക്കുന്നതിനും മനുഷ്യരെ ആരും കണ്ണില്ലാത്തവനും മനുഷ്യന് കാണുവാൻ കഴിയാത്തവനുമായവൻ വേഗത്തിൽ ആ പ്രത്യക്ഷത വരുത്തും പ്രത്യക്ഷത എന്ന് പറയുന്നത് എന്താണെന്നാണ് തീദോഷ് പറയുന്നത് മഹാദൈവത്തിൻ്റെ പ്രത്യക്ഷത അപ്പോൾ യേശു ക്രിസ്തു മഹാദേവമാണെങ്കിൽ അവൻ നിത്യപിതാവാണ് അവൻ നിത്യനായ ദൈവത്തിൻ്റെ നിത്യനായ പുത്രനാണ് അതേസമയത്ത് അവൻ നിത്യപിതാവുമാണ് കാര്യം അവൻ സാരാംശ ലേഖനാണ് ദൈവ സാരാംശത്തിൽ മൂന്ന് വ്യക്തികളെയും ഒന്നായി കാണാൻ കഴിയുമ്പോൾ കാണാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ കണ്ണുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അത് അംഗീകരിക്കാത്തോടും കാലം ഇങ്ങനെ ഇത് ഞങ്ങണാ ഞങ്ങണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അത്രയേ ഉള്ളൂ ഇതുകൊണ്ടാണ് ഈ ശലവം പറഞ്ഞ അങ്ങനെ അധികം പഠിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞത് അറിയാവൂ പഠിക്കുമ്പോൾ ഏതെങ്കിലും സിദ്ധാന്തം ഉണ്ടാക്കിയ ആൾക്കാർ സിദ്ധാന്തം പഠിക്കാൻ പോകാതെ വേദോഷം പഠിക്കണം വേദോഷം പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു മഹാദേവ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം വിളിക്കുന്നത് ദൈവമേ നിൻ്റെ സിംഹാസുനം എന്നേക്കുമുള്ളത് അതായത് പുത്ര പിതാവായ ദൈവം പുത്രനോട് പറയുകയാണ് ദൈവമേ നിൻ്റെ സിംഹാസുനം എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്തുള്ള ജെങ്കോൾ നീതിയുള്ള ചെങ്ങുകൾ അപ്പോൾ ആ പിതാവ് പുത്രനെ അങ്ങനെയാണ് വിളിക്കുന്നത് പുത്രൻ പിതാവിനെ പിതാവ് എന്ന് വിളിക്കുന്നു എൻ്റെ പിതാവ് എന്നെ അയച്ചു എന്ന് പറയുന്നു അതേസമയത്ത് ഈ പുത്രനെക്കുറിച്ച് തന്നെ ഏഷ്യാവ് പറയുന്നു അവൻ നിത്യപിതാവെന്ന് പേര് വിളിക്കപ്പെടുമെന്ന് കാരണം സാരാംശത്തിൽ ദൈവം അയക്കുന്നവർ യാതൊരു ചേഞ്ച് വരുമല്ലോ ദർ ഈസ് നോ ചേഞ്ചസ് ടു ദി എസെൻസ് അതായത് ദൈവം ദൈവം നിത്യത്തിൽ എന്തായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും ദൈവം ഭാവിയിലും ദൈവം അതുതന്നെയാണ് അപ്പോൾ തൻ്റെ സാരാംശത്തിന് യാതൊരു വ്യത്യാസവും വരാത്തത് അവനെ എന്ത് ചെയ്യാം നിത്യപിതാവെന്ന് വിളിക്കാം നിത്യനായ ദൈവം എന്ന് വിളിക്കാം നിത്യനായ ആത്മാവെന്ന് വിളിക്കാം യോഗൻ ഞാൻ നാല് ഇരുപത്തിനാല് വൈകുന്നേരം ദൈവ ആത്മാവാകുന്നു അവനെ അപ്പം നിത്യമായ ദൈവാത്മാവ് എന്ന് വിളിക്കാം നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചു ദൈവദൂഷണം പറയാതിച്ചാൽ മതി എന്ത് വേണമെങ്കിലും വിളിക്കുക എന്ത് വേണമെങ്കിലും പറയുകയും ചെയ്തു പക്ഷേ ദൈവദൂഷണം മാത്രം പറയാതിരിക്കുക അതുകൊണ്ട് വളരെ വ്യക്തമാ അപ്പോൾ യേശു ക്രിസ്തു ഒരു ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചതിൻ്റെ പുത്രൻ്റെയും അപ്പൊ പുത്രൻ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവ് ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഭൂമിയിൽ ഇറങ്ങി വന്ന പിതാവിനോട് സമ്പൂർണമായി അനുസരണമുള്ള സബ്ജക്ഷനുള്ള പുത്രനാണ് ആ സബ്ജക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഏൽപ്പിച്ച നിയോഗത്തോടുമെങ്കിൽ മാത്രമല്ല ദർ ഇസ് നോ സബ്ജെക്ഷൻ ടു ദി എസൻസ് അതാദ്യം മനസ്സിലാക്കണം സാരാംശത്തോട് സബ്ജക്ഷൻ ഇല്ല കാര്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യത്വമുള്ള ദൈവമാണ് അപ്പോൾ തുല്യത്വമുള്ള ദൈവം ദൈവതത്വത്തിൻ്റെ സാരാംശത്തിൽ എന്നില്ല സബ്ജക്ഷൻ ഇല്ല നിയോഗത്തിൽ മാത്രമേ സബ്ജക്ഷൻ ഉള്ളൂ അത് മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തേക്ക് ദൈവം ഏൽപ്പിച്ച പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിവർത്തിക്കുന്നതിന് ആയി ആ അവനെ നിയോഗിക്കപ്പെട്ട കാലയളിലാണ് ഈ പറയപ്പെട്ട കീഴ്പ്പെടൽ അല്ലെങ്കിൽ സബ്ജക്ഷൻ അല്ലെങ്കിൽ ദൈവതത്വത്തിന് എങ്ങനെയാണ് സബ്ജക്ഷൻ വരുന്നത് ഒരാൾ വലിയ ദൈവവും അടുത്തയാൾ മിഡിൽ ദൈവവും അടുത്തയാളെ ലോവർ ദൈവമാണ് അങ്ങനെയുണ്ടോ അങ്ങനെ അല്ല ദൈവവും പറയുന്നത് വളരെ വ്യക്തമായി ഇത് പറയുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലേക്കും അവനെ അത്ഭുത മന്ത്രി വേദനാന് ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പീലിപ്പോസ് തൻ്റെ ആഗ്രഹം പറഞ്ഞത് ഏ അപ്പോൾ വിലിപ്പോസ് അതുതന്നെ ഇപ്പോൾ വില്യം ശ്രദ്ധിക്കുന്ന ഇവിടുമായി കൊലോസിലും അവനല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്ന അതായത് ക്രൈസ്റ്റ് ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഫുൾനെസ് ഓഫ് ഗോഡ് അതായത് ദൈവത്തിന്റെ സർവസമ്പൂർണതയുടെ ദൃശ്യാവിഷ്കാരമാണ് കർത്താവായ യേശു ക്രിസ്തു സമം ദൈവം സർവശക്തനായ ദൈവം ഒരു തകരാറുമില്ല ഇവിടെ കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു എല്ലായ്പ്പോഴും അവൻ അഭിവരിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ തന്നെ ദൈവത്തോട് സമനാക്കി എന്നുള്ള ആരോപണമാണ് യഹോദന്മാർന്ന് അവനുണ്ടായത് അത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കുക നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ദൈവം നിങ്ങളുടെ ബുദ്ധിയെ നികൃഷ്ടബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യണം തൃത്വനിഷേധികളെല്ലാം നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് യേശുനാമക്കാരും നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് യഹോവയുടെ സാക്ഷികളും നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിക്കപ്പെട്ടവരാണ് അവരാണ് ഇന്ന് ദൈവദൂഷണം ഈ സോഷ്യൽ മീഡിയയെ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവസാരാംശത്തിൽ പിതാവിനോട് തുല്യൻ സാരാംശത്തിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകുന്നില്ല നിത്യത മുതൽ നിത്യത വരെയും സാരാംശം അങ്ങനെ തന്നെ നിൽക്കുന്നു അതുകൊണ്ട് അവൻ നിത്യത മുതലേ ദൈവ ദൈവം ഇന്നും അവൻ ദൈവം അവനെ നാളെയും ദൈവം അതുകൊണ്ടാണ് എബ്രായർ പതിമൂന്ന് നേട്ട് പറഞ്ഞത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ അതായത് മാറ്റമില്ലാത്തവൻ അനന്യത്വം അത് ഇമ്മ്യൂട്ടബിലിറ്റി മാറ്റമില്ലായ്മ അത് ദൈവ ഭാഗമാണ് ഭാഗമാണ് ഇനിയതിന് മനസ്സിലാക്കേണ്ടത് അല്ല ഒരു ആയിരം ചർച്ച സോഷ്യൽ മീഡിയയിൽ പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ വേറെ പ്രയോജനമുണ്ട് അതറിയാവോ അപ്പം വിവാദങ്ങളുണ്ടാക്കിൽ ഉണ്ടാക്കാൻ ഗുണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും വിധ ഉണ്ടാക്കി ആളുകളെ കൂട്ടി യൂട്യൂബിനകത്ത് കയറി പഠിക്കാമെങ്കിൽ യൂട്യൂബിൽ നിന്ന് മൂന്ന് മാസം കൂട്ടിരിക്കുമ്പോൾ പത്തും പതിനയ്യായിരം ഇരുപതിനായിരം രൂപ കിട്ടും എൻ്റെ പ്രസൻറ്റേഷൻ്റെ ഒന്നും ലക്ഷ്യം യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കാറില്ല യൂട്യൂബോട്ട് നേരെ പൈസ ഉണ്ടാക്കാൻ അറിയാൻ പറ്റുന്നതാണ് ഞാൻ പിന്നെ ഇനി യൂട്യൂബ് വഴി കാശുണ്ടാക്കണം ഏഹ് നേരെ കാശുണ്ടാക്കാൻ പ്രസംഗിച്ച് കാശുണ്ടാക്കാനാണെങ്കിൽ കാശുണ്ടാക്കാൻ കഴിയുന്ന എത്രയോ ദേവദാസന്മാരുണ്ടായാലും തിരുവട്ട കൃഷ്ണൻകുട്ടി പ്രസംഗ പാഠവും കൊണ്ട് ഇഷ്ടം വേണ്ടുവോളം കാശുണ്ടാക്കി കേരളം വാങ്ങിക്കാൻ കാശുണ്ടാക്കാവുന്ന ആളായിരുന്നു ഒന്നുമില്ലാത്തവനായിട്ടില്ല അദ്ദേഹം പോയി അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആരുടെ ലക്ഷ്യം യൂട്യൂബിനകത്ത് ആളിനെ കൂട്ടുക സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുകാന്നുമല്ല എൻ്റെ യൂട്യൂബിനകത്ത് ആറ് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാവുള്ളൂ കാരണം എന്ന് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് അഡ്വെർടൈസ്മെൻ്റ് കൊടുക്കാനോ അത് വചനം കേൾക്കാനും പഠിക്കാനും ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമേ അതൊക്കെ കേൾക്കുകയുള്ളൂ അല്ലാതെ ഒരു വേറെ ലക്ഷ്യം വേറെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കി ആളുകളെ രംഗത്ത് കൊണ്ടുവരിക ഈ വിവാദമുണ്ടാക്കിയ ആളുകളെ രംഗത്ത് കൊണ്ടത് കുറേ പേരെ ചർച്ചയിലുണ്ടാക്കി ചർച്ചയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി ദൈവതത്വത്തെ സംശയിക്കുന്നതാണോ വാസ്തവത്തിൽ ദൈവശാസ്ത്ര പഠനം ആണോ പ്ലീറോമ പ്ലോറോമ അല്ല വില്യംസ് അതെ വാസ്തുവത്തിൽ എഴുതിയില്ലാത്ത ഒരു അല്പം പ്ലീറോമ എന്ന് വാക്ക് പ്ലീറോമ എന്ന് പറഞ്ഞാൽ ഫുൾനെസ് അർത്ഥം അതെ ഫുൾനസ് ഓഫ് എൻറ്റിറ്റി അതാണ് പ്ലീറോമ അപ്പോൾ പ്ലീറോമ എന്ന് പറയുന്നത് ദ ഡിവൈൻ ഫുൾനെസ് ദൈവ പിതാവ് ദൈവമെന്തോ അതാണ് യേശു കർത്താവേശു അവനല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർ ദേഹരൂപമായി പ്രസവിക്കുന്നു ഭാഷ അല്ല കൊടുത്തോട്ടം അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് സാധാരണ പറയാറുണ്ടല്ലോ മലയാള ഭാഷയിലേക്ക് ഏതു തർജ്ജമ തർജ്ജമെ ഇവിടുത്തെ അക്രൈസ്തവരായിരുന്ന രണ്ട് പണ്ഡിതന്മാർ ഒരാളായിരുന്നു വിശ്വേശ്വരയ്യർ അദ്ദേഹം വേദോത്സവം തർജ്ജു ചെയ്ത് തർജ്ജു ചെയ്ത് വന്ന് കുലോസ്വരും അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഈ ഇരു ഇരുപത്തിമൂന്നാമത്തെ വാക്യഭാഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേനാ താഴെ വീണു കടലാസ് അവിടെ ഇരുന്നു കൈ അനങ്ങുന്നില്ല അറിയാവോ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ് അത് അവനല്ലോ ദൈവത്തിൻ്റെ അവൻ അക്ഷയനായ ദൈവത്തിൻ്റെ പ്രതിമയും എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന വാക്യം അവൻ അക്ഷയനായ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന വാക്യം ഏതാ അതുകൊണ്ട് പറയുന്നത് അമലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണയും ദൈവരൂപമായി വസിക്കുന്നത് അവിടെ വെച്ച് അദ്ദേഹം കൺവേർട്ടഡായി അവിടെ വെച്ച് അദ്ദേഹം കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല മനസ്സിലായോ നിങ്ങൾ പറയുന്ന യേശു ക്രിസ്തു ഒരുമാതിരി ചിഹ്ന ദൈവം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വേശ്വരഹി പോലുള്ള വേദോഷം തെരഞ്ഞു എഴുതുന്ന മഹാന്മാരെ ക്രൈസ്തവ വിശ്വാസം പുൽകി കർത്താവിന് വേണ്ടി നിലനിൽക്കുമോ ഏ അപ്പം ഇന്ന് ഇന്ന് അത് തന്നെയാണ് വല്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരി പണം എങ്ങനെയെങ്കിലും വാങ്ങിക്കൊണ്ട് സുശേഷിക്കണം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ മിക്കവാറും ആളുകളുടെ എല്ലാ ലക്ഷ്യം എല്ലാ വിവാദങ്ങളുടെയും ലക്ഷ്യം അതാണ് വിവാദങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ ജനസ്വത്ത് പിടിച്ചു പറ്റുക അത് ഒരു ഒരു വലിയ ട്രിക്കാണ് മനുഷ്യൻ്റെ ആത്മീയ ലോകത്തായി ഈ ട്രിക്ക് വളരെ പ്രയോജനപ്പെടുന്നു അത് അറിയാവുന്നവർക്ക് പക്ഷേ വേറെ കാര്യമുണ്ട് ദൈവ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെയൊക്കെ വിരൽഞ്ഞൂണ്ടി എന്തെങ്കിലുമൊക്കെ മരമണ്ഡത്തിലൊക്കെ പറഞ്ഞ് ആളുകളെ വഴിതെറ്റ് അതിനുള്ള ശിക്ഷാവധി എന്ന് പറയുന്നത് ചില്ലറയൊന്നും ആയിരിക്കില്ല അത് ഓർത്തോണം ദൈവത്തൊന്നാ യേശു ക്രിസ്തുവിൻ്റെ അതാ ദൈവ ദൈവ സാരാംശത്തിനെതിരെയുള്ള മത്സരമാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന മത്സരം എന്ന് പറയുന്നത് ഇതിൽക്കൂടുതൽ തെളിവ് നിങ്ങൾക്ക് എന്നാ വേണ്ടി യേശു പറയുന്നു ഞാനും പിതാവ് ഒന്നാകുന്നു ആ ഞാനും പിതാവ് ഒന്നാണെന്ന് യേശു ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു പിതാവിനെ പിതാവെന്ന് ഇങ്ങനെ വല്ലു തെറ്റുകൊണ്ടോ നിത്യപിതാവ് ഇങ്ങനെ വല്ലുതെണ്ടോ തെറ്റില്ലെന്ന് പരിശുദ്ധാത്മാവ് അറിയാവുന്നതുകൊണ്ടാണ് ഏഷ്യ ഒമ്പതിൻ്റെ ആയാൽ അവൻ്റെ പേര് നിത്യപിതാവെന്ന് ഒളിക്കപ്പെട്ടു പറഞ്ഞത് ഏഹ് തെറ്റുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ എഴുതി വെക്കുകയിലായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ അർത്ഥം നിത്യത മുതൽ വരും നിത്യത വരെ സാരാംശത്തിൽ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും തുല്യത്വമുള്ളവരായി ദൈവ ദൈവതത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമനാണ് യേശു ക്രിസ്തു എനിക്ക് ദൈവതൃത്വം മനസ്സിലാക്കാൻ ഇന്ന് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല കാരണം കാരണമറിയാമോ ഞാനെൻ്റെ ബുദ്ധിയുടെ മൂശയിൽ തൃത്വത്തെ അനലൈസ് ചെയ്യാൻ ഇന്നു വരെയും ശ്രമിച്ചിട്ടില്ല മറിച്ച് ദൈവതൃത്വം വേദവസ്തുവത്തിൽ കാണുന്ന അതേ സ്ഥിതിയിൽ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കൊരു ബുദ്ധി പിതാവ് പുത്രനെ ദൈവമെന്ന് വിളിച്ചാൽ പിന്നെ എനിക്ക് വല്ല പ്രയാസമുണ്ടോ പുത്രനെ ദൈവമേന്ന് പിതാവ് വിളിക്കുന്നു പിതാവിനെ ദൈവമേന്ന് പുത്രനെ വിളിക്കുന്നു ദൈവം പുത്രൻ ദൈവം പിതാവും ദൈവം പരിശുദ്ധ ദൈവം അപ്പോൾ ചോദിക്കുന്ന മൂന്ന് ദൈവങ്ങളൊന്നും ഇല്ല ഞങ്ങൾ മൂന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല ത്രീ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അതായത് മൂന്ന് വ്യക്തികൾ മൂന്ന് വ്യക്തികൾ നിത്യത മുതൽ ദൈവ സാരാംശത്തിൽ തുല്യത്വമുള്ളവരായി പരസ്പരം വേർപെടുത്താനാവാതെ ഒന്നായിരിക്കുന്ന അവസ്ഥയാണ് ദൈവിക ദൈവികതൃത്വം എന്ന് പറയുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു പോയി ഈ നേഷ്യൻ കൗൺസിലും സുനവദോസും ചാൽദിയൻ കൗൺസിലെ എഫ് എസ് സൗസിലേസ് പിന്നെ സുനകുദിവസും ഇതിൻ്റെ എല്ലാ ചരിത്രങ്ങളും രേഖകളും എല്ലാം എൻ്റെ കയ്യിലപ്പോൾ ഞാനിവിടെ ഇതെല്ലാം മാറ്റി വെച്ചേക്കല്ലേ എനിക്ക് സുനഗദോസ് അതൊന്നു നല്ല വിഷയം എൻ്റെ വിഷയം വേദോത്സവം വേദോത്സവം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ എല്ലാ സുനഗദോസും അല്ലേ ഉള്ളൂ വേദോത്സവത്തിനകത്ത് ദൈവം ത്രിയേകനാണെന്ന് അപ്പം പറഞ്ഞത് തൃത്തുന്ന വാക്കില്ലെന്ന് നമ്മൾ അന്വേഷിക്കുന്ന പല വാക്കും വേദോത്സവത്തിൽ കാണുകയില്ല പക്ഷേ നാം മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാം വേദോസിലുണ്ട് അതാണ് രണ്ടാം രണ്ടാധ്യതിനെ ഒന്നാം അധ്യേത മൂന്നാം വാക്യം കണ്ണു തുറന്ന് രണ്ട് പ്രാവശ്യം വായിക്കുക ഏഹ് തൻ്റെ പരിജ്ഞാനത്താലും വീര്യത്താലും നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം അവൻ മുന്നറിയിക്കുന്നുവല്ലോ നൽകുന്നത് അതായത് തൻ്റെ പരിജ്ഞാനത്താലും വീര്യത്താലും നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നെല്ലാം അവിടുന്ന് മുന്നറിയിക്കുകയാണ് വായിച്ച് മനസ്സുണ്ടേ മനസ്സിലാക്കുക ചിലർ വേദോസം വായിക്കുന്ന ശിക്ഷാപതിക്ക് വേണ്ടിയാ ഞാൻ വേദോസം വായിക്കുന്ന നിത്യജീവന് വേണ്ടിയാണ് യേശു ക്രിസ്തു പിതാവായ ദൈവം എന്തോ അതുതന്നെ കർത്താവായ യേശു അതുതന്നെ പരിശുദ്ധാത്മാവായ ദൈവം ഈ മൂന്ന് വ്യക്തികൾ ചേർന്നാൽ യോഗന്യാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാകുന്നു അതാ ദൈവം ഒരു സംശയമില്ല ബാക്കിയെല്ലാം നിങ്ങളുടെ ഹ്യൂമൻ കണ്ടുപിടുത്ത മാനുഷികമായ കണ്ടുപിടുത്തങ്ങളും തർക്കോപയായങ്ങളും ഏ നിങ്ങളുടെ തർക്കോപായങ്ങളെ ബാധിതരായ്മ സൂത്രം കൊണ്ടാണ് ഞാൻ എതിർക്കുന്നത് അലക്ഷ്യം ലജ്ജയിലായ്മ അപജ്ഞ എതിരാളിയിൽ പ്രഭു സ്തോത്രം തർക്കോപായങ്ങൾ അഞ്ചിവ എന്നാണ് ബാതിരായനും പറഞ്ഞത് ഈ ബാധിരായൻ്റെ സൂത്രത്തിലാണ് ഞാനിതിനെ കാണുന്നത് ചുമ്മാ മണിക്കൂറുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പത്തും നാലായിരം അയ്യായിരം പേരെ വിളിച്ചു വരുത്തി ഇന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച നടന്ന് ഈ അയ്യായിരം പേര് മറ്റോ ലൈൻ ഞാൻ പറയുന്നത് ഈ അയ്യായിരം പേരിൽ മൂന്ന് പേരോട് ചോദിച്ചത് നിങ്ങൾ ഈ പഠിച്ച ഈ ചർച്ച ചെയ്യാനകത്ത് വലിയ മനസ്സിലായോന്ന് മനസ്സിലായതുകൊണ്ട് എന്നെ ഒന്ന് ടെലിഫോൺ ചെയ്യാൻ പറയാം നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റാ ഏ മിനിഞ്ഞാകത്തെ ചർച്ചയിൽ ഈ ചർച്ച ചെയ്തു വന്ന വിഷയത്തിനകത്ത് അയ്യായിരം പേര് ലൈനിൽ വന്ന് ഈ വിഷയം ചർച്ച ചെയ്തതിനകത്ത് മനസ്സിലായ അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേർ ദയവായി എന്നെ വിളിക്കട്ടെ രാത്രി ഞാൻ മറുപടി പറയാം എന്തു മനസ്സിലായി യേശു ക്രിസ്തു പിതാവായ ദൈവത്തോടെ തുല്യത്വമുള്ളവനല്ലെന്ന് ചർച്ച ചെയ്യാനാണോ ചർച്ച വിളിച്ചു കൂട്ടുന്നത് യുവർ തിയോളജി ഈസ് സെയിം ദാറ്റ് ദാറ്റ് ഓഫ് ദി ഇസ്ലാം അതായത് ഇസ്ലാമികളുടെ തിയോളജിയാണ് നിങ്ങളുടെ തിയോളജി യഘോവാസാക്ഷികളുടെ ദിയോളജിയാണ് നിങ്ങളുടെ ദിയോളജി യേശുനാമക്കാരനും വിപരീതോപദേശക്കാരനാണ് ഏ ഇവിടുത്തെ ബന്ദക്കോസുകാർ വിശ്വസിക്കുമോ യേശു ക്രിസ്തു ഏകസത്യദൈവല്ലെന്ന് വിശ്വസിക്കുമോ ഏ ഏ ഏ ഏ നിന്നെയും നീ അയച്ചതിൻ്റെ പുത്രനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുത്രൻ പറയുകയാണ് ഞാനും പിതാവ് ഒന്നാകുന്നതെന്ന് അതിൽ കൂടുതൽ തെളിവെല്ലാം വേണോ അതേക്കുറിച്ചല്ലേ പൗലോസ് പൗലോസ് പിന്നതുകൊണ്ടാണ് ഏകസത്യ ദൈവമായ ദൈവം എന്ന് ഈ കർത്താവിന് യേശു കൃഷ്ണനെ കുറിച്ച് പറയുന്നത് പിതാവ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പൗലോസ് പറയാൻ കാര്യം തന്നെയാണ് നല്ല ചോദ്യമാണ് പിന്നെ ആ പൗലോസ് അല്ലെ ദീതോസ്വല പറഞ്ഞ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു എന്ന് ഏത് കോണ്ടാക്ടിലാണ് പൗലോസ്വ പറഞ്ഞ് മനസ്സിലാക്കണം അതായത് ബഹുദൈവ വിശ്വാസവും ബഹുദേവതാ ദേവി ദേവന്മാരുടെ അരാജകത്വം നിലകിലിരുന്ന ഗുരുതിരോടും അവരുടെ പശ്ചാത്തലത്തോടും സംസാരിക്കുമ്പോൾ പറയുകയാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം മാത്രമേ നമുക്കുള്ളൂന്ന് അതിൻ്റെ അർത്ഥം അല്ല നിങ്ങൾ പറയുന്ന ആശയത്തിലല്ല ഒരു ദൈവമേ നമുക്കുള്ളൂ എന്ന അതിൻ്റെ അർത്ഥം ഇപ്പോൾ എഫ് എ എസ് എന്ന് നാലാമത്തെ ആയത് ഞാനിപ്പോൾ എഫ് എ എസ് ക്ലാസ് എടുക്കുക അവിടെ ഏഴെന്ന് പറഞ്ഞു ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശിക്കായി വിളിച്ച പോലെ വിശ്വാസമൊന്ന് സ്നാനമൊന്ന് കർത്താവ് ഒരുവൻ എല്ലാവർക്കും പിതാവും ദൈവമായവൻ ഒരുവൻ പിന്നെ ഏതെങ്കിലും പറഞ്ഞ് ഏഴ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആത്മാവിൻ്റെ ഐക്യത എന്ന് പറയുന്ന വിഷയം പൗലോസ് പറഞ്ഞു വരുമ്പോൾ എഫ് എസ് ഒന്നെ വിഷ്വന്മാർ പറയുന്ന കാര്യമാണ് അങ്ങൾക്കെല്ലാം പറ്റുന്ന കുഴപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ യൂതാ ഗെട്ടിയാതിയത്തു നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക നീ ചെയ്യുകയാണെന്ന് വേഗത്ത് ചെയ്ത മൂന്ന് പ്രവിശ്യകൾ മൂന്ന് വ്യക്തികളോട് കർത്താവ് പറഞ്ഞ കാര്യമേ പറഞ്ഞു ഇതെല്ലാം കൂടെ ഒരുത്തൻ്റെ കാര്യമാണെന്ന് ചിന്തിച്ചാണ് നിങ്ങൾ വ്യാഖ്യായിരിക്കുന്നത് അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഞങ്ങളെപ്പോലുള്ള സാധാരണ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നമില്ല ഞാനിവിടെ നിർത്തുന്നു ദീർഘിപ്പിക്കുന്നില്ല കർത്താവായ യേശു ക്രിസ്തു സത്യദൈവം നോ ഡൗട്ട് യാതൊരു സംശയമില്ല ഇല്ല കർത്താവായ യേശു ക്രിസ്തു നിത്യനായ പിതാവ് ഒരു സംശയമില്ല കാര്യം കർത്താവിനെ പറഞ്ഞ് ഞാനും പിതാവും എന്ന് ദൈവതൃത്വം ഭേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള നിലയിൽ ചോദ്യം കൂടാതെ അംഗീകരിക്കുന്ന ആർക്കും യേശു ക്രിസ്തുവിൻ്റെ നിത്യാസ്തിത്വം യേശു കൃഷ്ണൻ്റെ ദൈവത്വം യേശു പിതാവിനുള്ള സാരാംശത്തിലെ തുല്യത്വം പിന്നെ താൻ നിത്യപിതാവെന്ന് പറഞ്ഞ അവകാശപ്പെട്ട അവകാശവാദം ഇതിനെക്കുറിച്ച് ഒന്നും ഒരു സംശയം ഒരിക്കലും ഉണ്ടാവുകയില്ല അല്ലാത്തവർക്ക് ചെയ്യാകുന്നത് വരെ ഈ സംശയം ഇങ്ങനെ നിൽക്കും അവസാനം സംശയത്തിൽ അവർ മരിക്കുകയും ചെയ്യും അതാ സംഭവിക്കുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കുക ആളുകളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുക ഇവിടെ ദൈവദിനം വായിക്കുക മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ചോദിച്ചു ഈ മിനിഞ്ഞാത്ത് ഈ സംവാദത്തിൽ ഏർപ്പെട്ട അയ്യായിരം പേരിൽ മനസ്സിലായ അഞ്ച് പേരെ അവരിൽ രണ്ട് പേരെ വിളിക്കാൻ പറ ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കും ചുമ്മാ പറയല്ലേ ഈ വിളിക്കും പറയാം നോക്കേ സാരാംശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാൻ വയ്യ പിന്നെ ആ സാരാംശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ദൈവം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ആറടി രണ്ടഞ്ച നീളവും നീണ്ട മൂക്കും പിന്നെ ചെറിയ നെറ്റിയും പിന്നെ പകുതി നിറച്ച തലമുടിയൊക്കെ ഒരാളാണ് ദൈവം ഗോഡ് ഈസ് സ്പിരിറ്റ് ദൈവം ആത്മാവാകുന്നു അതാദ്യം മനസ്സിലാക്കുക ആത്മരൂപിയായ ദൈവത്തിൻ്റെ സാരാംശത്തിൻ്റെ ദിവ്യത്വം ചോദ്യം ചെയ്യാൻ അല്പനായ മനുഷ്യൻ ശ്രമിച്ചിട്ട് ദൈവത്തെ പഠിപ്പിക്കാനും അതുപോലെ സാധിക്കൂ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇത് കേൾക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃപ ലഭിച്ചു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങൾക്ക് പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ തന്ന് തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഗുണലക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ കൃപ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ക്രിസ്തുവിൽ നിങ്ങളുടെ സോൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക്